മലയാള സിനിമയിൽ പൊതുവെ വളരെ കുറവ് മാത്രം കണ്ടുവരുന്ന ഒന്നാണ് ലേഡി ആക്ഷൻ സീനുകൾ. നായകന്മാരുടെ മാസത്തിനിടയിൽ വളരെ അപൂർവമായി ഒന്നോ രണ്ടോ രംഗങ്ങളാണ് ആക്ഷൻ എന്ന രീതിയിൽ സ്ത്രീകൾക്ക് സാധാരണയായി ലഭിക്കാറുള്ളത്. എന്നാൽ മോഹൻലാൽ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന പൃഥ്വിരാജ് ഒരുക്കുന്ന എമ്പുരാനിൽ അല്പം കൂടി വ്യത്യസ്തതയുണ്ടാകും എന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. എമ്പുരാനിൽ ഒരു പ്രധാന ആക്ഷൻ രംഗത്തിൽ ഒരു ലേഡിയും ഉണ്ടാകും എന്ന സൂചന നൽകുന്ന പോസ്റ്ററാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത്. തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഈ ലേഡി ആരാണെന്നറിയാൻ ആരാധകർ തെരച്ചിൽ നടത്തിയിരുന്നു. ഹോളിവുഡ് താരം കരോലിൻ കോസിയോളാണ് ഇതെന്നാണ് ഇപ്പോൾ ആരാധകർ തെരഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കരോലിനും ഈ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട്. ഇതോടെ ആ പോസ്റ്ററിലുള്ളത് താരം തന്നെയാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഡ്രീം ക്യാച്ചർ, പ്ലാറ്റ്ഫോം 7, ഹോളിയോക്സ്, ലൈൻ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയ മികച്ച ഹോളിവുഡ് സിനിമകളിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ച നടിയാണ് കരോലിൻ. ലോസ് ഏഞ്ചൽസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ള കരോലിൻ തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ്. കിടിലൻ ആക്ഷൻ രംഗങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന പോസ്റ്ററും നടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നതോടെ ആരാധകർ കൂടുതൽ ആവേശത്തിലാണ്. ഡ്രാഗൺ ചിത്രം പതിപ്പിച്ച മുൻ പോസ്റ്ററിലെ തിരിഞ്ഞു നിൽക്കുന്ന നടനെയും ആരാധകർ മുൻപ് കണ്ടെത്തിയിരുന്നു. എറിക് എബൌനി എന്ന ഫ്രഞ്ച് താരമാണ് ഈ വേഷത്തിൽ എത്തുന്നത് എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. സർപ്രൈസ് ക്യാമിയോ അപ്പിയറൻസുകളും സിനിമയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായതായി മോഹൻലാൽ അറിയിച്ചത്. അടുത്ത വർഷം മാർച്ച് 27 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ചിത്രം മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലാണ് റിലീസിനൊരുങ്ങുന്നത്. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലും ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ്. UK, USA, UAE എന്നിവ ഉൾപ്പെടെ 4 രാജ്യങ്ങളിലായി 14 മാസമായിരുന്നു ചിത്രീകരണം എന്നാണ് മോഹൻലാൽ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞത്. ഓരോ ഫ്രെയിമിലും ആകാംക്ഷയുടെ നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാൻ പൃഥ്വിയുടെ മികച്ച സംവിധാനത്തിന് കഴിഞ്ഞുവെന്നും അതിന് എന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സിനിമയുടെ ഹൃദയമെന്ന് മുരളി ഗോപിയുടെ കഥപറച്ചിൽ രീതിയെ വിശേഷിപ്പിക്കാമെന്നുമാണ് മോഹൻലാൽ പങ്കുവച്ച കുറിപ്പിലുള്ളത്. ഈ പ്രൊജക്റ്റിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന് ആന്റണി പെരുമ്പാവൂരിനും വിലമതിക്കാനാകാത്ത പിന്തുണയ്ക്ക് ശ്രീ സുഭാസ്കറിനും ലൈക്ക പ്രൊഡക്ഷൻസിനും ഹൃദയംഗമമായ നന്ദിയെന്നും മോഹൻലാൽ കുറിച്ചിരുന്നു. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിലുള്ള യാത്രയിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് എമ്പുരാനെന്നും അതെപ്പോഴും നിധി പോലെ സൂക്ഷിക്കുമെന്നും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ഓരോ ഘട്ടത്തിലും പ്രചോദനം നൽകുന്നു എന്നുമാണ് പ്രേക്ഷകരോടായി മോഹൻലാൽ പറഞ്ഞത്. പ്രൊഡക്ഷൻ വൈസ് മോളിവുഡിൽ ഏറ്റവും അധികം കോസ്റ്റ് വരാൻ പോകുന്ന മലയാള സിനിമ കൂടിയാണ് എമ്പുരാൻ എന്നുറപ്പാണ്. മുൻപ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് പങ്കുവച്ച ഒരു പോസ്റ്റും വൈറലായിരുന്നു. ലൂസിഫറിലെ ഒരു ഹിറ്റ് ഡയലോഗിന്റെ അതേ ഫോർമാറ്റിൽ ഹെലികോപ്റ്റർ വരുമെന്ന് ഞാൻ പറഞ്ഞു, ഹെലികോപ്റ്റർ വന്നു, ഇനി വേറെ എന്തെങ്കിലും എന്നാണ് ആന്റണി പെരുമ്പാവൂരിനെ ടാഗ് ചെയ്തുകൊണ്ട് അന്ന് പൃഥ്വിരാജ് കുറിച്ചത്.